സർക്കാരുകൾ മാറിയാലും സാഹിത്യ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ് കലാമേഖലയുടെ ശാപമെന്ന് നർത്തകനും കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ജാതി ലിംഗ വിവേചനം നേരിടേണ്ടി വന്നത് ഇടത് അനുഭാവിയായ തന്റെ ഏറെ തളർത്തിയെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ ജനം ടിവിയോട് വ്യക്തമാക്കി ഞങ്ങളുടെ പ്രതിനിധി ജയേഷ് രാഘവൻ ആർ എൽ വി രാമകൃഷ്ണനുമായി നടത്തിയ സംഭാഷണം കാണാം ഇനി കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ തൻ്റെ പേരിനോടൊപ്പം അദ്ദേഹം ഒരലങ്കാരമായി ചേർക്കുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട് മലയാളിയുടെ പ്രിയങ്കരനായ കലാഭവൻ മണിയുടെ സഹോദരൻ എന്നുള്ളത് ആർ എൽ വി രാമകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ നമ്മളാരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആലോചിക്കാൻ ആഗ്രഹിച്ച ചില ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വിഷയത്തിൻ്റെ ഉയർത്തിയ ചില പ്രശ്നങ്ങളാണ് നമ്മളിന്ന് ആർ എൽവിയുമായി സംസാരിക്കുന്നത് കഴിഞ്ഞ ഒരുപക്ഷെ നമുക്ക് മറക്കാം പക്ഷേ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നമ്മുടെ സാംസ്കാരിക ലോകത്ത് കലാലോകത്തൊക്കെ ഉയർന്നു വരികയാണ് ആർ എൽ എന്താണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ചർച്ചയാക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഇത് കേവലമൊരു ആർ എൽ വി രാമകൃഷ്ണൻ്റെ പ്രശ്നമല്ല കാലങ്ങളായിട്ട് നമ്മുടെ ഈ നൃത്ത സംഗീത ലോകത്തിൽ അല്ലെങ്കിൽ കലാരംഗത്ത് നിലനിൽക്കുന്ന സംഗീത നാടക അക്കാദമി എന്ന് പറഞ്ഞത് അത് ഇത് ഏതൊരു ഗവൺമെന്റ് ആയാലും വന്നു കഴിഞ്ഞാൽ ഒരു സുതാര്യമായിട്ടുള്ളൊരു ഇടപെടലുകൾ കലാകാരന്മാരുടെ ഇടയിലേക്ക് സംഗീത നാടക അക്കാദമിയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ഇപ്പോൾ ഞാൻ കണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഞാനും ഒരു കലാ കാഴ്ചക്കാരനായിട്ടാണ് ഒരു കലാകാരനാവുന്നതു തന്നെ ഒരു കലാകാരൻ തീർച്ചയായിട്ടും കാഴ്ചക്കാരൻ കൂടിയായിരിക്കും അപ്പം അത്തരം കാഴ്ചകളിലൂടെ ഞാൻ ആ കാലങ്ങളിൽ കണ്ട കാഴ്ചകൾ ഞാൻ കാണ കണ്ട നർത്തകികള് നർത്തകന്മാർ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ് ഇപ്പോഴും അക്കാദമികളിലൂടെ നടക്കുന്നത് അതിനൊരു പൊളിച്ചെഴുത്ത് ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ അക്കാദമിയിലേക്ക് ഒരു പിന്നെ നൃത്തം ചെയ്യാൻ അവസരമുണ്ടാവുമെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ച് നല്ല ഡെസിഗ്നേഷൻസ് കിട്ടും കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ നാല് കൊല്ലങ്ങളുമായിട്ട് ഈ അപേക്ഷ കൊടുക്കാൻ വേണ്ടി എപ്പോഴും കയറി ഇറങ്ങാറുണ്ട് നമ്മുടെ ബയോഡാറ്റ കൊടുക്കാറുണ്ട് എനിക്കൊരു അവസരം വേണം എനിക്കൊരു അവസരം വേണം എന്നുള്ളത് ഈ അവസരം വേണമെന്ന് ചോദിച്ച് ചെല്ലാനുള്ള കാരണം സംഗീതനാട അക്കാദമി കാലങ്ങളായിട്ട് ഒരു തരത്തിലും അപേക്ഷകൾ ക്ഷണിക്കാറില്ല കലാകാരന്മാർക്ക് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത്രയും പ്രായത്തിലുള്ള യുവപ്രതിഭകളെ പ്രതിഭകളെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ളവരെ ക്ഷണിക്കുന്നു ഒന്നും പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള സംഗീത നാടകക്കാദ്യമായി പൊതുവായിട്ട് ഇടപെടാനായിട്ട് യാതൊരു തരത്തിലും സാധിക്കുന്നില്ല നമ്മൾ ഈ പറയാറുണ്ട് സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമം നമ്മൾ പല മറ്റ് മേഖലകളെ താരതമ്യപ്പെടുത്തി പറയാറുണ്ട് യഥാർത്ഥ കലാരംഗത്തും അത്തരത്തിലുള്ള അനുഭവം തന്നെയാണ് ഒരു കലാകാരൻ നൽകിയ താങ്കൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവേചനം അതായത് നല്ലോണം ഉണ്ട് നമുക്ക് ഈ കുറേ കാലങ്ങളിലെ ഈ നൃത്ത സംഗീത മേഖലകളെ പരിശോധിച്ചാൽ നമുക്ക് ഓരോ വേദികളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഏതെങ്കിലും താഴെ നിന്നുള്ള ആൾക്കാർ ഉയർന്നു വന്നിട്ടുണ്ടോ അത്തരം ആളുകൾക്ക് ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ കേരളത്തിൽ കേരള കലാമണ്ഡലം മാത്രമല്ല ഇപ്പോൾ സംഗീത നാടകമി നാടക അക്കാദമി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരള കലാമണ്ഡലത്തെ മാത്രമാണ് ഇവിടെ കേരള കലാമണ്ഡലം മാത്രമല്ല ഇവിടെ മറ്റു സ്ഥാപനങ്ങൾ കൂടിയുണ്ട് തൃപ്പൂണിത്തർ ആർ എൽ വി കോളേജ് കാലടി സംസ്കൃത സർവകലാശാല തിരുവനന്തപുരം സംഗീത കോളേജ് സ്വാതന്ത്ര്യനാൾ കോളേജ് അങ്ങനെ പല കലാസ്ഥാപനങ്ങളിൽ നിന്നും ഇറങ്ങുന്ന ഒരുപാട് ഇത്തരം വേദികൾ സ്വപ്നം കൊണ്ടിറങ്ങുന്ന ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഉണ്ട് ഈ കലാകാരന്മാരെ ഒന്നും പരിഗണിക്കാതെ കേവലം ഒരു സ്ഥാപനത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പം പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്നു കെ പി എസ് സി ലളുത ചെയർപേഴ്സൺ വ്യക്തിപരമായി താങ്കൾക്കറിയാം അല്ലെങ്കിൽ കലാരംഗത്തോടിന് വേണ്ടി ഒരുപാട് അശാന്ത പരിശ്രമം നടത്തിയ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരി കൂടിയാണ് അവരെ പോലൊരാൾ ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഇത്ര അനുഭവം ഉണ്ടായി എന്നുള്ളത് താങ്കളൊരു ഇരട്ട പ്രഹരം അല്ലെങ്കിൽ ഇരട്ട വേദന അല്ലെങ്കിൽ ഒരു കാ വേദനയുടെ കാഠിന്യം കൂട്ടുന്നത് ഇനി ഇടയാക്കിയിട്ടില്ലേ തീർച്ചയായിട്ടും ആ ഒരു വേദനയുടെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ കാരണം ഞാനൊരു നുണയൻ എന്ന രീതിയിൽ അവരുടെ വാക്കുകളായിട്ട് പ്രസ്താവനകളായിട്ട് ഇറങ്ങി ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചേച്ചി അങ്ങനെ ചെയ്യുന്നുള്ളത് ഇത് ഒരു ചെയർപേഴ്സൺ ഒരു സ്ത്രീക്ക് ഭരിക്കാൻ കൊടുത്തിട്ട് ആ സ്ത്രീയെ ഭരിക്കാൻ അനുവദിക്കാതെ അതിൻ്റെ താഴെയിലിരിക്കുന്ന സെക്രട്ടറി ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ലളിത ചേച്ചി എനിക്കെതിരെ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് നുണയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ഒരിക്കലും ഞാൻ വീണ്ടും വീണ്ടും അവരെ ഏതെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ ഞാൻ പ്രവർത്തിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുള്ള പ്രസ്താവന തീർച്ചയായിട്ടും അത് സർക്കാരിനെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇടതുപക്ഷ സ്ഥാനത്ത് ഒരാളാണ് ഈ കലാഭവൻ മണി എന്ന ആളുടെ അനിയനാണ് ഞാൻ അപ്പോൾ അദ്ദേഹവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തരത്തിൽ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഇവിടെ വീണ്ടും സെക്രട്ടറി വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്യാൻ ഈ ചെയർപേഴ്സണെ കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് കാരണം ഒന്നില്ലെങ്കിൽ സെക്രട്ടറി പറഞ്ഞത് രാമകൃഷ്ണൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ലളിത ഏൽക്കുകയാണെങ്കിൽ ഞാൻ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞതായിട്ടാണ് ലളിത ചേച്ചിനോട് എന്ത് വിമർശനങ്ങൾ എന്ത് വിമർശനങ്ങളാണ് അറൽവി രാമകൃഷ്ണൻ അവസരം എന്ത് എന്താണ് സംഭവിക്കുക ആകാശം ഇടിഞ്ഞു വീഴുവോ അല്ല അതാണ് സാറേ ഞാൻ ചോദിച്ചത് ഞാൻ അധകൃതനാണോ ഞാൻ അധകൃതനാണോ അവിടെയാണെങ്കിൽ ജാതീയമായ വിവേചനം തോന്നുന്നെന്ന് പറയുന്നത് ഞാൻ മറ്റൊരു സ്ഥാപനത്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഉന്നതകുല ജാതനമാണെങ്കിൽ എനിക്ക് ഇങ്ങനൊരു വാക്ക് എനിക്ക് കേൾക്കേണ്ടി വരില്ല എനിക്ക് വിമർശനം ഞാൻ എനിക്ക് അവസരം നിന്ന വിമർശനം ഉണ്ടാകുന്നുവെന്നും അത് കഴിഞ്ഞ് പറയുന്നു അന്തിവരെ വെള്ളം കോരിയിട്ട് വെള്ളം കുടമുടയ്ക്കും എന്നൊക്കെ പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പട്ടികജാതിക്കാരനായിട്ട് ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും എൻ്റെ വിദ്യാഭ്യാസം എന്തെന്നും ഇയാളിതിനർഹനാണെന്നും പരിഗണിക്കാതെ എൻ്റെ മുഖത്ത് പോലും നോക്കാതെ ചെയ്യുന്ന ആ വ്യങ്കമായ ഭാഷ എന്ന് പറയുന്നത് വിവേചനം ജാതി വിവേചനം തന്നെയാണ് ജാതി പറയുന്നത് ജാതിയുടെ പേര് പറയലല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് നേരെ അവർക്ക് കിട്ടേണ്ടതായ അർഹ അർഹമായ സ്ഥാനമാനങ്ങളും അവരുടെ ഉദ്യോഗങ്ങളും അംഗീകാരങ്ങളും അവരെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ആക്ഷേപിക്കുന്നതും എല്ലാം പട്ടികജാതി പുലർത്തി വരും സംഗീത സംഗീതനാടൻ അക്കാദമി ഈ വൈകിയ വേളകിലും തെറ്റ് തിരുത്താൻ തയ്യാറാൽ ആ വേദിയിൽ താങ്കൾ വീണ്ടും പോകും എനിക്ക് ഇനി അവസരം വേണ്ട എനിക്ക് ഇനി വളി വയ്യ കളിക്കാനായിട്ട് കാരണം ഇത്രയും ഞാൻ ശാരീരികമായിട്ട് ഞാൻ തളർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊരു അവസരം തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് പോയി ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഞാനൊന്നേ അടിയുലിച്ച് പറയുന്നുള്ളൂ സംഗീത നാടക അക്കാദമിയുടെ രംഗത്തിരിക്കേണ്ട അർഹമായ ഒരു സ്ഥാനമല്ല സെക്രട്ടറി രാധാകൃഷ്ണൻ നായരുടേത് അയാളെ അവിടെ നിന്ന് പുറത്താക്കണം സാംസ്കാരികമായ ഇടപെടലുകൾ നടത്തി അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് ഞാൻ പറയുന്നു ഇനിയായാലും നല്ല ഒരാളുകളെ അവിടെ കൊണ്ടുവന്ന് ഭരണം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അത് എത്രയും പെട്ടെന്ന് സർക്കാർ നടപ്പിലാക്കണം അല്ലാതെ എനിക്ക് അവസരം ഇനി വേണ്ട ഈ അവസരം ഉണ്ടാകേണ്ടത് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഒരാഴ്ച വരെ ഞാൻ കാത്തിരുന്നു ഇത്തരം ഒരു സം സന്ദർഭം ഇല്ലാതിരിക്കാൻ ഒരാഴ്ച വരെ ഞാൻ കാത്തിരുന്നതാണ് ആ സമയത്തൊക്കെ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു ആ സമയത്തൊന്നും ഇടപെടാതെ ഞാൻ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയതിന് ശേഷം എനിക്കൊരു അവസരം തരിക അതിനെ തുടർന്ന് ഞാൻ ഓടിച്ചൊന്ന് ചെയ്യുക എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യമല്ല എനിക്കിപ്പോൾ അവസരം വേണ്ട ഇത് അറബി ഇതിൽ ഒരുപാട് കുട്ടികൾ ഈ കലയോടുള്ള വലിയ അവരുടെ ഒരു എന്താ പറയുക അർത്ഥത്തിൽ അവരൊരു അതിനുവേണ്ടി മാറ്റി വെക്കുകയാണ് ജീവിതം മറ്റ് പഠനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആറം വയ്ക്കുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ട് ശിഷ്യകളുണ്ട് അവരെല്ലാം ഈ കലയുടെ ഒരു വഴിയെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഇത്തരം സംഭവങ്ങൾ അവരെ സംബന്ധിച്ച വേദരാജന് അവരോട് എന്താണ് പറയാനുള്ളത് ഈ കല കലയാണ് ജീവിതം എന്ന് കണ്ട് വരുന്ന ഒരുപാട് ആളുകൾ താങ്കളെ പിന്മുറക്കാരായ ആളുകൾ അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും എനിക്കിപ്പോൾ ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഇത്രയും ഈ ഒരു മറ്റു നാളത്തെ ഒരു കലാകാരൻ്റെ വാക്താവണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ പാത എൻ്റെ ചേട്ടനെ പോലെയുള്ള പാത ഇതിനു മുന്നേ പോയ കല്ലും ഉള്ളും മെതിച്ചു പോയ ഒരു പാതയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത് എങ്കിലും ഇവിടെ വന്നിട്ടുള്ള ഓരോ വിമർശനങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രതിരോധങ്ങളൊക്കെ തീർക്കാൻ എനിക്ക് ചേട്ടന്റെ വാക്കുകൾ ഒരുപാട് പ്രേരണയായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ ചേട്ടൻ എനിക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട് അപ്പോൾ മറ്റ് പലവരും നമ്മളൊരു വാക്താവായിട്ട് കാണുമ്പോൾ നമ്മൾ ഒരു വാക്താവ് തന്നെ വഴിയിൽ കുഴഞ്ഞു വിടുന്നൊരവസ്ഥയാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിലുള്ളത് അല്ലെങ്കിൽ സാംസ്കാരിക മണ്ഡലത്തിലുള്ളത് അത് ചില കോൺസെൻട്രേറ്റ് ചെയ്ത ചില ആളുകൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെ ഇവിടുന്ന് തുടച്ചു നീക്കാൻ ഇനിയുള്ള കലാകാരന്മാർ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് കലാകാരന്മാർ ശക്തമായി ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധിക്കണം ഒരിക്കലും ആർ എൽ വി രാമകൃഷ്ണന് വേണ്ടിയിട്ടല്ല നാളെ ഉയർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് പ്രതിഷേധിക്കേണ്ടത് അതോടൊപ്പം സർക്കാരിനോടും എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപ ഈ സ്ഥാനത്തേക്ക് നാളെ മുതൽ ഏത് സർക്കാർ വന്നാലും പരിഗണിക്കേണ്ടത് കലയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളെ ആയിരിക്കണം അവർക്കാണ് അതിൻ്റെ വേദന തീവ്രത മനസ്സിലാവുകയുള്ളു എന്തായാലും നമ്മുടെ ഈ സാംസ്കാരിക സംഘടനകളുടെ അക്കാദമികളുടെ തലപ്പത്തൊരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്നുള്ള വാക്കുകളാണ് ആർ പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ച വിഷയങ്ങളും വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് വർഷങ്ങളായി അക്കാദമി ഭരണങ്ങൾ മാറി മാറി വരുമ്പോഴും ഒരേ ആളുകൾ തന്നെ കലയോട് കൂടുതൽ താല്പര്യമില്ലാത്ത ആളുകൾ മറ്റ് ചില താല്പര്യം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ ഇത്തരം സംഘങ്ങളുടെ തലപ്പത്ത് വരുന്നത് ഈ കലാകാരന്മാരോടുള്ള അവഗണനയ്ക്ക് അല്ലെങ്കിൽ അവരെ എഴുത്തിക്കെട്ടാനൊക്കെ ഇടയാക്കുന്നു എന്നുള്ള വാക്കുകൾ തന്നെയാണ് ആർ വി രാമകൃഷ്ണൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖകരമായ സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മൾ സംസാരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെങ്കിൽ പോലും ഇപ്പോഴൊരു സാഹചര്യത്തിൽ നമ്മൾ അത് ഒഴിവാക്കുകയാണ് അദ്ദേഹം പൂർണ്ണ കൂടി കലാരംഗത്തേക്ക് വീണ്ടും ശോഭിക്കട്ടെ കലാഭവൻ മണിയുടെ അനിയൻ എന്നുള്ള അല്ല കലാഭവണി സൃഷ്ടിച്ച ഒരു വലിയ തരംഗം പേര് കലാരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മികവ് എല്ലാം ആർ എൽ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ വേളയിൽ നമ്മൾ അദ്ദേഹം ആശംസിക്കുന്നത് എന്തായാലും കേരളം ഗൗരവമായി കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങൾ കേരളം ഏറ്റെടുക്കേണ്ട ചില വിഷയങ്ങൾ തന്നെയാണ് ആർ വി രാമകൃഷ്ണൻ ഇവിടെ ഉന്നയിക്കുന്നത് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തെ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായമായി തന്നെ വേണം കരുതാൻ ചാലക്കുടിയിൽ നിന്നും ക്യാമറമാൻ ഷാൽവിൻ ഷൊർണൂറിനൊപ്പം ജയേഷ് രാഘവൻ ജനം